ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവർ വാലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭൂമിയുടെ ശ്വാസകോശം ലോകത്തിലെ ഏറ്റവും വലിയ ട്രോപിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഈ രണ്ട് ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. ആയിരക്കണക്കിന് നദികളാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റിലൂടെ ഒഴുകി നടക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒരു സെക്കൻഡിൽ 20 കോടിയോളം വെള്ളമാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിന്ന് ഒഴുകി പോകുന്നത്. ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ വലിപ്പം പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ കാടുകളും നമ്മൾ എടുത്താലും അതിലെ 50% ഫോറസ്റ്റും റെപ്രസെന്റ് ചെയ്യുന്നത് ആമസോൺ മഴക്കാടുകളായിരിക്കും. കാരണം 9 രാജ്യങ്ങളിലായിട്ട് ഇത് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ ബ്രസീലാണ്. 58.4% ആമസോൺ മഴക്കാട് സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിലാണ്. ഇത്രയും വലിപ്പം പറഞ്ഞു എന്തുമാത്രം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിന്റെ അതായത് ഓക്സിജന്റെ 25% ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിന്ന് ലഭിക്കും. അത്രമാത്രം വലുതാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. എവിടെയോ കിടക്കും, നമ്മൾ എവിടെയും കിടക്കും. എന്നിട്ടും 25% ഓക്സിജൻ ആമസോൺ റെയിൻ ഫോറസ്റ്റ് നമുക്ക് ശ്വസിക്കേണ്ടത്. ഇത്രയ്ക്ക് വലുതാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആമസോൺ എന്നെങ്കിലും പേരുകൾ ഒരു വാർ, ആ വാറാണ് ആ പേര് നിർണയിച്ചത്. ഫ്രാൻസിസ്കോ ദേ ഒറെല്ലാസും ഡബ്യാസും തമ്മിലുള്ള വാറിന് ശേഷമാണ് വെറുതെ കിടന്ന മഴക്കാടിന് ആമസോൺ മഴക്കാട് എന്ന പേര് ലഭിച്ചത്. പല വിചിത്രമായിട്ടുള്ള ജീവികൾ അവിടെ ഇപ്പോഴും ഉണ്ട്. അതായത് ഇപ്പോഴും കണ്ടുപിടിക്കാത്ത, ഒടുവിൽ താമസിക്കുന്ന, നമുക്ക് കേട്ടെങ്കിൽ പോലും ഇല്ലാത്ത ഒരുപാട് വിചിത്രമായിട്ടുള്ള ജീവികൾ. അത് ഇനി കണ്ടുപിടിച്ചേക്കാമായിരിക്കും ഗ്ലോബൽ വാർമിംഗ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് നശിപ്പിച്ചത്. ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം 11,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ കുടിയേറിയിരുന്നു. 11,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ കുടിയേറിയപ്പോൾ എന്തുമാത്രം വിചിത്രമായിട്ടുള്ള മൃഗങ്ങൾ അവർ കണ്ടുകാണും. അവർ കണ്ടുകാണും, കൊന്നുകാണും, തിന്നുകാണും അല്ലേ. ഈ മനുഷ്യർ സ്ഥിതി ചെയ്യുന്ന ഈ കാട് ഈ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണണമെന്നില്ല. കാരണം അത്രയ്ക്ക് വലുതാണ് ഈ വലിപ്പം. വലിപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്താൽ ഇന്ത്യയെക്കാൾ 70% വലിപ്പം കൂടുതലാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. മരങ്ങൾ 16,000 പലതരം സ്പീഷീസിലുള്ള 39,000 കോടി മരങ്ങളാണ് ആമസോൺ മഴക്കാട്ടിൽ. മരങ്ങൾ എത്രയും ഉള്ളൂ, ചെടികളും 40,000 വെറൈറ്റി സ്പീഷീസ്. ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ നമുക്ക് 4 ലെയറായിട്ട് തിരിക്കാം. എമർജിംഗ് ലെയർ, കനോപ്പി, അണ്ടർ സ്റ്റോറി, ഫോറസ്റ്റ് ഫ്ലോർ. എമർജിംഗ് ലെയർ ടോപ്പ് മോസ്റ്റ് ലെയറാണ്. 60 മീറ്ററിൽ കൂടുതൽ നീളമുള്ള മരങ്ങൾ മാത്രമേ ഇവിടെ കാണൂ. അതിൽ ക്യാപ് ഓഫ് ട്രീം ഇൻക്ലൂഡ് ആണ്. നല്ല രസമാണ് ക്യാപ് ഓഫ് ട്രീ കാണാൻ. ഈ ലെയറിൽ ഭാരവും കുറഞ്ഞ് വണ്ണവും ഇല്ലാത്ത ചെറിയ ജീവജാലങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷികൾ, വവ്വാലുകൾ, ക്ലൈഡേഴ്സ്, ഇവരെ എല്ലാം വേട്ട ചെയ്യുന്നത് ഒരു പക്ഷിയായിരിക്കും. വരുന്നാണ് ഇവരെ എല്ലാം വേട്ട ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വേട്ടപ്പെടുന്നത് ക്ലൈഡേഴ്സ് ആണ്. കാരണം അവയ്ക്ക് ചിറകില്ല. തൊലി ചെറുതുപോലെ ആകൃതിയിലാക്കി ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടി പോവുകയാണ് ക്ലൈഡേഴ്സ് ചെയ്യുന്നത്. രണ്ടാമത്തെ ലെയറാണ് കനോപ്പി. 6 മീറ്റർ നീളം വരെയുള്ള ചെടികളാണ് ഈ ലെയറിൽ കാണപ്പെടുന്നത്. കനോപ്പിയിൽ തട്ടിത്തട്ടി വളരെ കുറച്ച് മനുഷ്യ മാത്രമേ താഴെ വിലക്ക് പറ്റും. ഇഷ്ടംപോലെ ജീവജാലങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇഷ്ടംപോലെ പഴവർഗ്ഗങ്ങളും ഇഷ്ടംപോലെ പൂക്കളും നമുക്കിവിടെ കാണാൻ കഴിയും. 25,000 വെറൈറ്റീസ് ഉള്ള ഓർക്കിഡ് പൂക്കൾ, അത് ആമസോണിൽ മാത്രം കാണപ്പെടുന്ന 25,000 വെറൈറ്റീസ് ഓർക്കിഡ് നമുക്ക് കനോപ്പി ലെയറിലാണ് കാണാൻ സാധിക്കും. അവിടെ മക്കളും ബേർഡ്സ് ഉണ്ട്, ഭയങ്കര രസമാണ്. ഓട്ടോ ബേർഡ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. കാരണം മരത്തിന്റെ തന്നെ അതേ നിറമായിരിക്കും ആ ഓട്ടോ ബേർഡ്. ഇഷ്ടംപോലെ കുരങ്ങന്മാരും ഇഷ്ടംപോലെ വണ്ണുകൾ ദഹിച്ചിട്ട് നടക്കുന്ന കനോപ്പി ലെയർ. 3rd ലെയറാണ് അണ്ടർ സ്റ്റോറി ലെയർ. ആമസോൺ മഴക്കാടിലെ ഏറ്റവും വെളിച്ച കുറവുള്ള ലെയർ അണ്ടർ സ്റ്റോറി ലെയറാണ്. എന്നാലും ചെടികൾക്കും മറ്റും വളരാനുള്ള സൂര്യപ്രകാശം എത്തുകയും ചെയ്യും. മറ്റു 2 ലെയറുകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ലെയർ 3rd ലെയറായ അണ്ടർ സ്റ്റോറി ലെയർ. നമുക്കിവിടെ ഹെലികോണിയ, മങ്കി ബ്രഷ് വയർ തുടങ്ങിയ ചെടികൾ കാണാം. ആ ചെടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീളം കുറവും എന്നാൽ ഇലകൾക്ക് വളരെ വലുപ്പമുള്ള ചെടികളാണ് ഇവയിൽ. ജാഗ്വർ പോലത്തെ വന്യ മൃഗങ്ങളെ നമുക്ക് ഈ ലെയറിൽ കാണാം. ഈ ലെയറിലുള്ള ഒരു വിഭാഗം ജീവികൾക്ക് ക്യാമഫ്ലേജ് എഫക്ട്, ട്രാൻസ്പെറന്റ് ഫ്രോഗുകൾ, മോൺസിനസ് ഫ്രോഗുകൾ, ഇവയെല്ലാം ഈ ലെയറിലാണ് കാണപ്പെടുന്നത്. ട്രാൻസ്പെറന്റ് ഫ്രോഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് എക്സ്റേയും MRI ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് അവരുടെ ശരീരം ഒന്നും വെളിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. മോൺസിനസ് ഫ്രോഗിന് 1/2 മണിക്കൂർ കൊണ്ട് 10 മനുഷ്യരെ കാണാമെന്ന് വിഷമേറിയ മൃഗങ്ങൾക്കൊപ്പം വിഷമേറിയ ചെടികളുമുണ്ട്. വേട്ടയ്ക്ക് പോകുന്ന ആദിവാസികൾ
அந்த ஸ்டோரி ஏற்றும் அவசானத்தில் பாக்டீரியா, ஃபங்கை, பொருட்கள் இவையெல்லாம் ஈரெல்லாம் மரங்களோட பிரதான ஆகாரம் இவையொக்கையான ஆஹார சங்கிலியோட ஸ்டார்டிங்கும் ஈ லேயரில் நின்றது. ஈ லேயரிலுள்ள மிக்க பொருட்களுக்கும் ஜந்துக்களுக்கும் பயோலூமினிசன்ஸ் உண்டு. நமக்கு ஈ லேயரில் பல வெரைட்டியிலுள்ள உறுப்புகளையும் பெருளுகளையும் எல்லாம் காணப்பட வேண்டும். பல வெரைட்டி உறுப்புகள் உண்டு வளர்ந்து அதில் ஏற்றவும் பிரதானம் ஏறியது புள்ளச்சாண்டாண். ஒரு புள்ளச்சாண்ட் ஒரு மனுஷனில் கடிச்சு கழிஞ்சால் ஒரு புள்ளச்சு துணஞ்சு கேறുന്ന போலத்தை வேதனையാണ്. അത് ഒരാഴ്ചയോളം ആ വേദന നീണ്ടുനിൽക്കും, ഭയങ്കര വേദനയായിരുന്നു. അതുപോലെ തന്നെ ഈ ലെയറിലാണ് ലോകത്തിലെ ഏറ്റവും വലുപ്പമേറിയ ബീച്ചിലുകളും കാണപ്പെടുന്നത്. ഏകദേശം 19 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളം വരുന്നത്. ഇത്രയും വലുപ്പമുള്ള ബീച്ചിൽ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. നമ്മളിപ്പോൾ 4 ലെയറിനെ പറ്റി പറഞ്ഞു. അപ്പൊ വിചാരിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വെള്ളം പാലൊഴുക, എങ്ങനെയാണ് നല്ല എത്ര സമയമെടുക്കുന്നത്. 10 മിനിറ്റ് എടുക്കും എമർജൻസി ലെയറിൽ നിന്ന് ഫോറസ്റ്റ് ഫ്ലോറിലേക്ക് മഴത്തുള്ളികൾ വന്ന് സ്പർശിക്കും. ആമസോൺ മഴക്കാടിനെ പറ്റി ആർക്കും അത്ര കേട്ട് കേൾവിയില്ലാത്ത കുറച്ച് വിവരങ്ങൾ. വാക്കിംഗ് ട്രീ, ബോയിലിംഗ് വാട്ടർ, ആനക്കൊണ്ട, ആർക്കോക്സിൻ. വാക്കിംഗ് ട്രീ സയന്റിഫിക്കലി പോകണ്ടെന്നാണ് പലരും അവകാശപ്പെടുന്നത്. സിനിമയിൽ കാണുന്ന പോലെ ഒരു മരം ഓടുകയല്ല, മറിച്ച് സൂര്യൻ പതിക്കുന്ന ദിശയിലേക്ക് വളരെ പയ്യെ നീങ്ങുകയാണ്. ഏകദേശം 3 മാസം കാലം എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആയിരുന്നു ആർക്കോക്സിൻ. ഹാഫ് മാൻ ഹാഫ് മങ്കി, ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. ഒരു ബ്രിട്ടീഷ് സയന്റിസ്റ്റ് തന്റെ റിസർച്ചിന് വേണ്ടി ആമസോൺ കാണുകയാണ്. അദ്ദേഹം റിസർച്ച് തുടർന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം റിസർച്ചിനിടയിൽ ഒരു 12 അടി നീളമുള്ള ഭീകരവസ്തു കാണുമ്പോൾ പകുതി മനുഷ്യൻ പകുതി കുരങ്ങൻ. അതിന്റെ പേരാണ് മാർക്കോക്സിൻ. എന്നാൽ ഇദ്ദേഹം ബോധം കിട്ടി വീഴാതെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് ഫയർ ചെയ്തു. ഈ ഒച്ച കേട്ടത് മാർക്കോക്സിൻ കൊടുത്ത് ഇപ്പോഴും അതൊരു ചുരുളടിയെന്ന് രഹസ്യമായി നിൽക്കുന്നു. ബോയിലിംഗ് റിവർ ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ ഏറ്റവും സെൻട്രൽ മോസ്റ്റ് പാർക്കിലാണ് ബോയിലിംഗ് റിവർ സ്ഥിതി ചെയ്യുന്നത്. എപ്പോഴും തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബോയിലിംഗ് റിവർ. ഏകദേശം 70 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിന്റെ ടെമ്പറേച്ചർ വരുന്നത്. ആനക്കൊണ്ട നോർമലി 30 അടി നീളമാണ് ആനക്കൊണ്ടയ്ക്കുള്ളത്. എന്നാൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ് 70 അടി വരെ നീളമുള്ള ആനക്കൊണ്ടയുണ്ട്. ആനക്കൊണ്ട എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഭീകരമായിട്ടുള്ള ചിത്രമാണ്. എന്നാൽ ചിലന്തി എന്ന് കേൾക്കുമ്പോൾ ചെറുത്, പക്ഷെ ആമസോൺ കാടുകളിലുള്ള ചിലന്തികൾ അത്ര ചെറുത്. 6 അടി സൈസുള്ള ചിലന്തികളെ വരെ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ കണ്ടെത്താൻ സാധിക്കും. ഒരു കുട്ടിയെ കൊല്ലാൻ ഈ 6 അടി കാരൻ സാധിക്കും. അത്രയ്ക്ക് മൃഗത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഏലിയൻസ്. ആമസോൺ ഫോറസ്റ്റ് ഏലിയൻസിന്റെ ഭക്തമോ പറഞ്ഞു. ഗവേഷണക്കാർ പറയും പലതവണകളായി ഏലിയൻ സഞ്ചരിക്കുന്ന പേടകം ആമസോൺ ഫോറസ്റ്റിനുള്ളിലൂടെ സഞ്ചരിക്കുന്ന കുട്ടികളുണ്ട്. ഏലിയൻസിന്റെ ആമസോണിൽ ആമി ബേസ് കേട്ട് ഇത്രയും വിചിത്രമായ ആമസോൺ വടക്കാടിനെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ ആമസോൺ റെയിൻ ഫോറസ്റ്റ് സേഫ് ആണ്. അല്ല, കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയിൽ 20% ആമസോൺ ഫോറസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് നശിച്ചു. ഗ്ലോബൽ വാർമിംഗ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 100 to 200 വർഷം ആമസോൺ ഫോറസ്റ്റ് ഒരു ഹിസ്റ്ററിയാണ്. ഇത്രയും വലിയ കാടാണെങ്കിലും ആമസോൺ ഫോറസ്റ്റിന്റെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കറിയൂ. നമ്മുടെ ടെക്നോളജികൾ ഇനിയും വളർന്ന് ആമസോൺ ഫോറസ്റ്റിലുള്ള പല വിചിത്രമായ കാര്യങ്ങളും കണ്ടുപിടിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ പുതിയ പുതിയ വാർത്തകൾ നമുക്ക് ഫ്യൂച്ചറിൽ അറിയാൻ പറ്റും. ഗ്ലോബൽ വാർമിംഗ് ആമസോൺ ഫോറസ്റ്റിനെ നശിപ്പിച്ചിരിക്കാൻ മാത്രം.